ബി ജെ പിക്കേറ്റ കനത്ത പരാജയത്തിനെ തുടർന്ന് യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ബി ജെ പി ഊർജിതമാക്കി. എന്തൊക്കെ തന്നെയായാലും 400+ സീറ്റുകൾ വേണമെന്ന രീതിയിൽ അല്ലെങ്കിൽ സീറ്റുകൾ കിട്ടുമെന്ന രീതിയിൽ പ്രചാരണം കൊഴുപ്പിച്ച് ദേശീയ നേതാക്കളെ വരെയും ഗ്രാസ് റൂട്ട് ലെവലിലെത്തുകയും പ്രചാരണം നടത്തിയിട്ടും അമ്പയെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് വടക്കേ ഇന്ത്യയിൽ വിശിഷ്യ യു പി അടക്കമുള്ള കേന്ദ്രങ്ങളിൽ ഉണ്ടായത്. യു പിയിൽ അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത പരാജയമാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത്. ഇതിനിടെ ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവതിൻ്റെയും ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൻ്റെയും പ്രസ്താവനകളും മറ്റു കാര്യങ്ങളും വലിയ തോതിൽ ബി ജെ പി നേതൃത്വത്തെ വീട്ടിലാക്കിയിട്ടുണ്ട്. മോദിയുടെ വ്യക്തിപ്രഭാവം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ജനങ്ങളിൽ നിന്ന് അകന്നുപോയ മോഡിയും സംഘവും വലിയ തോതിൽ പരാജയത്തിൻ്റെ കയ്പ് അറിയേണ്ടി വന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി വലിയ തോതിൽ ഭരണഘടനയെ വരെ മാറ്റിയെഴുതാനെല്ലാം പദ്ധതിയിട്ട് കോർപ്പറേറ്റ് അജണ്ടകളുമായി രംഗത്തിറങ്ങിയ മോഡിയും കൂട്ടരും തകർന്നടിഞ്ഞ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇതെല്ലാമാണ് ഇവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. തങ്ങൾ പരാജയപ്പെട്ട മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ തന്നെ പരാജയത്തിൻ്റെ കാരണം വിശദീകരിക്കണമെന്നുള്ള നിർദ്ദേശം ബി ജെ പി നേതൃത്വം നൽകിക്കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും റിപ്പോർട്ട് ഇവരിൽ നിന്ന് തന്നെ ലഭിച്ചാൽ സംഘടനാ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകളെക്കുറിച്ച് വ്യക്തമായി രണ്ടാം ഘട്ടത്തിൽ പഠിക്കാനാകും. ഇതോടുകൂടി തന്നെ ഇതിൽ ഉത്തരവാദിത്തം വഹിച്ചിരുന്ന നേതാക്കന്മാരെ കൃത്യമായിട്ട് അവരുടെ ചീട്ട് കീറിയെറിയാൻ കഴിയുമെന്ന ഉദ്ദേശവും ബി ജെ പിക്കുണ്ട്. അതായത് ജെ പി നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് വന്ന പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വത്തിനടക്കം വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള തിരക്കിലാണ് ഇപ്പോൾ ബി ജെ പി. ബി ജെ പിയിൽ ഇപ്പോൾ ഫലത്തിൽ ഒരു തൂക്കുമന്ത്രിസഭയുടെ അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. അതായത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അടക്കമുള്ളവരുടെ പിന്തുണയിൽ മാത്രമാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും അടക്കമുള്ളവർ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് മുമ്പിൽ കൃത്യമായിട്ട് മുഖം തിരിക്കാതെ അവർ ആ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കേണ്ട സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാമാണ് ഇവരെ അലട്ടുന്നത്. കഴിഞ്ഞ ദിവസത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. സാധാരണഗതിയിൽ മോദിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒന്നല്ലെങ്കിൽ മോദി മാത്രം, അല്ല വാർത്താ സമ്മേളനത്തിൽ ഏത് മീറ്റിംഗ് ആണെങ്കിൽ പോലും അവരുടെ മീറ്റിങ്ങിൽ പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ചെയറിൽ, മോദിയോടൊപ്പമുള്ള ചെയറിൽ ഒന്നല്ലെങ്കിൽ മോദി മാത്രം, അല്ലെങ്കിൽ വല്ലപ്പോഴുമൊക്കെ അമിത്ഷായും ആ ഒപ്പം വരാം. വളരെ അപൂർവമായിട്ടാണെങ്കിൽ രാജ്നാഥ് സിംഗ് പോലുള്ളവർ വളരെ അപൂർവമായിട്ട് വരാം. എന്നാൽ നമ്മൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പും സത്യപ്രതിജ്ഞയുടെ ചടങ്ങിലും എല്ലാം നമ്മൾ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ മോദി വളരെയധികം നിതീഷ് കുമാറിനെയും അതോടൊപ്പം ചന്ദ്രബാബു നായിഡുവിനെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോദിയെയാണ് കണ്ടത്. സ്റ്റേജിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നിതീഷ് കുമാറിനെയും അടക്കമുള്ളവരെ കാണുമ്പോൾ മോദി ചാടി എഴുന്നേറ്റ് കൈകൂപ്പുന്നതും സല്യൂട്ട് ചെയ്യുന്ന പ്രതീതിയാണ് സൃഷ്ടിച്ചത്. വലിയ യജമാന സ്നേഹം കാണിക്കുന്ന ഒരു രീതിയിലുള്ള പ്രകീർത്തനങ്ങൾ നടത്തുന്ന രീതിയിലാണ് മോദിയുടെ ശരീരഭാഷ അന്നേ ദിവസം മാധ്യമങ്ങൾ കണ്ടത്. ഈ ലോകം മുഴുവൻ ലൈവായി കണ്ട ഈ പ്രതിഭാസത്തെ തുടർന്ന് വലിയ തോതിലുള്ള ട്രോളുകളും മറ്റും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം വലിയ തോതിലുള്ള ജാടകളാണെന്നും തൽക്കാല കാര്യലാഭത്തിന് വേണ്ടി കാലുപിടിക്കുന്ന കാഴ്ചയാണെന്നും എല്ലാം ഉള്ള കമൻറ്റുകളും വന്നിരുന്നു. അതായത് തോൽവിയേറ്റ് മടങ്ങേണ്ടി വന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ നിന്ന് തന്നെ റിപ്പോർട്ട് തേടും എന്ന് പറയുമ്പോൾ തന്നെ സംഘടനാതലത്തിൽ മറ്റൊരു പാരലായ അന്വേഷണം നടത്താനും അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഒരു അനലൈസിങ് നടത്താനുമുള്ള ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തി വരുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി ഒരു ആന്തരിക കമ്മിറ്റിയെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ രൂപീകരിച്ചെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നത്. അതായത് യു പിയിലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ, നമ്മുടെ കേരളത്തിലെ പോലെ സുരേന്ദ്രനെ പോലെയല്ല, അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു കമ്മിറ്റിയെ, ആന്തരിക കമ്മിറ്റിയെ തന്നെ വിനിയോഗിച്ചിരിക്കുന്നു. കാരണം അവരെ നിയോഗിച്ചുകൊണ്ട് അവരിൽ നിന്ന് റിപ്പോർട്ട് എടുത്തുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് പ്രശ്നങ്ങൾ പഠിക്കാതെ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ എടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു. അപ്പോൾ അടിയന്തരമായി പഠിച്ച് റിപ്പോർട്ട് നൽകേണ്ട സാഹചര്യം ഇപ്പോൾ ഇവരിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിയാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ നഷ്ടം സമ്മാനിച്ചത്. അതായത് അവർ ഞെട്ടലോടെ മാത്രമാണ് ഈ പ്രദേശത്തെ തോൽവിയെ അവർ കാണുന്നത്.
മുസാഫർനഗറിലെ സ്ഥാനാർത്ഥി സഞ്ജീവ് ബാൽമാൻ, ഫൈസാബാദിലെ സ്ഥാനാർത്ഥി, അയോധ്യയിലെ സ്ഥാനാർത്ഥി ലല്ലു സിംഗ് എന്നിവരടക്കം അവരുടെ തോൽവിയെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ്. അതായത് അവർ വലിയ തോതിൽ യു പി ഗവൺമെൻറ്റിനും അതായത് യോഗി ആദിത്യനാഥിനെതിരെയെല്ലാമാണ് അവർ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥലമേറ്റെടുപ്പ്, അവിടേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം, അവിടത്തേക്കുള്ള മറ്റു പ്രവൃത്തികളുമൊക്കെയെല്ലാം ബന്ധപ്പെട്ട് ഒരു ബുൾഡോസർ രീതിയിലായിരുന്നു യോഗിയുടെ പ്രവർത്തനം എന്നും അതോടൊപ്പം തന്നെ അവിടുത്തെ ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള ആക്ഷേപങ്ങൾ ലല്ലു സിംഗ് അടക്കമുള്ളവർ ഉയർത്തിക്കഴിഞ്ഞു. കാരണം അവർ പറയുന്ന പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ, സഞ്ജീവ് ബല്യാനൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അവിടെ സാധാരണക്കാരുടെ വികാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് കനത്ത തോൽവി സമ്മാനിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല വസ്തുത എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഈ നാടിൻ്റെ തന്നെ കളങ്കമായി മാറിയ ബാബരി ധ്വംസനവും തുടർന്നുണ്ടായ ക്ഷേത്ര നിർമ്മാണവും രാജ്യത്തെ ജനാധിപത്യ സ്നേഹികൾ മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. മറ്റ് പ്രവർത്തികളിൽ അല്ലെങ്കിൽ മറ്റ് പ്രസംഗവേദികളിൽ, ക്ലാസ്സുകളിലെല്ലാം വലിയ തോതിലുള്ള സംസാരം ഉണ്ടായാൽ പോലും യാഥാർത്ഥ്യമായി മാറുന്ന സ്വന്തം വിരലടയാളം ഉപയോഗിച്ചുള്ള വോട്ടിംഗ് സംവിധാനത്തിലേക്ക് വന്നപ്പോൾ ഈ ജനങ്ങൾ ബോധപൂർവം ചിന്തിച്ചു അവരുടെ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള നടപടി ആവശ്യമാണ് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ അഥവാ ഇന്ത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളുടെയും അവരുടെ നേതാക്കളുടെയും പ്രസംഗങ്ങളിൽ നിന്നെല്ലാം അവർ സ്വീകരിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ പ്രതിഫലിച്ചത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഏതായാലും കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഇത്രയും സാഹസിക നീക്കങ്ങളെ പരിഹാസ രൂപേണയാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളും വിദേശ അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം കാണുന്നത്.